വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപിത നയം നടപ്പിലാക്കാൻ പാർലമെന്റിൽ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രതിപക്ഷത്തിന്റെ കൂടി അഭിപ്രായം മാനിച്ചതിനു ശേഷം യോജിച്ച ഒരു അഭിപ്രായത്തിലേക്ക് എത്തുക മാത്രമേ ഇതിന് വഴിയുള്ളൂ. അതിന് കാരണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഒരിക്കലും NDA ലഭിക്കില്ല എന്നുള്ളതാണ്. ലോക്സഭയിലും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷത്തോടെ പാസാക്കുന്ന കാര്യം തന്നെ നടക്കാത്ത കാര്യമാണ്. 230 എംപിമാർ പ്രതിപക്ഷത്തുള്ളപ്പോൾ ഭൂരിപക്ഷമില്ലാതെ ബില്ല് പാസാക്കാനാകില്ല എന്ന കാര്യം BJPക്കും അറിയാം. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം രാഷ്ട്രീയപരമായി ഇത് ആർക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. BJPയുടെ ഇലക്ട്രൽ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോഴും അതിശക്തമായി ഉന്നയിക്കുന്ന കാര്യമാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കോൺഗ്രസിന് ഇപ്പോഴും നിരവധിയായ സംശയങ്ങളുണ്ട്. അതിലൊന്ന് 79 ലോക്സഭാ മണ്ഡലങ്ങളുടെ സ്ഥിതിവിവര കണക്കുകൾ തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കണക്ക് പ്രകാരമുള്ള കാര്യത്തിൽ 79 മണ്ഡലങ്ങളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ ഒരു മറുപടി നൽകാൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ അന്തസത്ത ചോദ്യം ചെയ്യരുത് എന്നാണ്. എന്നാൽ ജനകോടികളെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. സർക്കാർ എന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരായിരിക്കണം. BJP അവർക്ക് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവരെ എങ്ങനെയാണ് എതിരിടുന്നത് എന്നുള്ളത് നമുക്കറിയാം. കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നും അവരെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന രീതിയിലുള്ള നിരവധി സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ഗവേഷണം നടത്താനും അവർ കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ ആലോചനാപൂർവ്വം ഒരു സമീപനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ബിൽ ലോക്സഭയിൽ പാസ്സാകില്ല എന്നത് ഉറപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം. പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു 2014 മുതൽ 24 വരെ. അതിന്റെ എല്ലാ ദുരിതവും ഭാരതീയർ അനുഭവിച്ചതാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യക്ക് ഇപ്പോഴൊരു പ്രതിപക്ഷ നേതാവുണ്ട്. ആ പ്രതിപക്ഷ നേതാവിനെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് വരുത്തി തീർക്കാനാണ് അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നത് BJPയുടെ നേതാക്കളാണ് എന്ന പ്രതിപക്ഷത്തിന്റെ സ്വരം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയെ മോശവൽക്കരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമവും അതിനുശേഷം വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന ആശയവും കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. രാജ്യഭരണം കൈപ്പിടിയിലൊതുക്കാനും ഏകാധിപത്യം നിലനിർത്താനും വേണ്ടിയുള്ള നീക്കം പാളിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ബിൽ പാസ്സാകാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.